അങ്ങനെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിന് ഇത്തവണയും വലിയ നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല. കേരളത്തിൻ്റെ വികസനത്തിന് കരുത്തു പകരാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഫണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി പാസ്സാക്കിയിട്ടില്ല. കേരളത്തിന് നേട്ടമുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരിക്കോരിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ പാസ്സാക്കി കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നിലവിൽ NDA സർക്കാർ മുന്നോട്ട് പോകുന്നത് നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും പിന്തുണയിലാണ്. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും സംസ്ഥാനമായ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കേന്ദ്ര സർക്കാർ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. കൂടാതെ മഹാരാഷ്ട്രയ്ക്ക് ഇത്തവണ വലിയ രീതിയിലുള്ള അവഗണന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കേന്ദ്ര ബജറ്റിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. മഹാരാഷ്ട്ര ഭരിക്കുന്ന മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഗാഡി ദളിനോട് BJP ഇന്നും വലിയ രീതിയിലുള്ള പ്രതികാരമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മഹാരാഷ്ട്രയ്ക്ക് വലിയ രീതിയിൽ ഫണ്ട് അനുവദിക്കാത്തത്. അതേസമയം ഈ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ BJP അവരുടെ വലിയൊരു കാര്യമായി ഉയർത്തിക്കാണിച്ച ഒരു ഘടകമുണ്ട്. രാജ്യത്തെ തൊഴിൽ രഹിതർക്ക് വേണ്ടി, അല്ലെങ്കിൽ രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ കേന്ദ്ര ബജറ്റിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ നടത്തിയ 3 പ്രഖ്യാപനങ്ങളും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായിട്ടുള്ള കാര്യം. രാജ്യത്തെ തൊഴിലവസരങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ, യുവാക്കൾക്ക് കൂടുതൽ ആനുകൂല്യമുണ്ടാക്കാൻ വേണ്ടിയിട്ടും കേന്ദ്ര സർക്കാർ, അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമൻ, ഇന്ന് കേന്ദ്ര ബജറ്റിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, രാജ്യത്തെ 1 കോടി ജനങ്ങൾക്ക് രാജ്യത്തെ 500 പ്രമുഖ കമ്പനികളിൽ ഇന്റേൺഷിപ്പിന് അവസരമുണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ്. അതായത് 5,000 രൂപ ഇന്റേൺഷിപ്പ് അലവൻസും, പ്രതിമാസം 5,000 രൂപ ഇന്റേൺഷിപ്പ് അലവൻസും 6,000 രൂപ സഹായവുമായി നൽകുമെന്നാണ് നിർമ്മലാ സീതാരാമൻ ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത്. എന്നാൽ ഇതേ സംഭവം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യമാണ്. കോൺഗ്രസ് പറഞ്ഞത് രാജ്യത്ത് 25 വയസ്സിന് താഴെയുള്ള എല്ലാ ഡിപ്ലോമക്കാർക്കും എല്ലാ ബിരുദധാരികൾക്കും പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ 1,00,000 രൂപ ഇന്റേൺഷിപ്പും മറ്റ് സഹായവുമായി നൽകുമെന്നാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞത്. അതേ കാര്യം തന്നെയാണ് ഇന്ന് നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരണത്തിൽ പറഞ്ഞിരിക്കുന്നത്. കൂടാതെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞ മറ്റൊരു കാര്യം, പുതുമുഖങ്ങളായിട്ടുള്ള ആളുകൾ ജോലിക്ക്, ഒരു കമ്പനിയിലേക്ക് ജോലിക്ക് കയറുമ്പോൾ അവർക്ക് ആദ്യത്തെ മാസത്തെ ശമ്പളം മുൻകൂട്ടി കൊടുക്കും എന്നുള്ളതാണ്. ഇതും കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കൂടാതെ മൈക്രോ കമ്പനികൾ, അതായത് അതേപോലത്തുള്ള നൂതന സ്റ്റാർട്ടപ്പുകൾക്കുള്ള നിക്ഷേപം തടയുന്നതിനുള്ള എയ്ഞ്ചൽ ടാക്സ് അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള നിയന്ത്രണം കൊണ്ടുവരുമെന്നും, അതായത് സ്റ്റാർട്ടപ്പുകൾക്ക് നിക്ഷേപം തടയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണം കൊണ്ടുവരുമെന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്. ഇതും കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് BJP ഈ കേന്ദ്ര ബജറ്റിൽ വലിയ കാര്യമായി ഉന്നയിച്ചിട്ടുള്ള ഈ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 3 പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളും കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്ന് സാരം. ഇന്നത്തെ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം P. Chidambaram പറഞ്ഞ കാര്യവും ഇതാണ്. കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് BJPയും നിർമ്മലാ സീതാരാമനുമൊക്കെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക വായിച്ചിട്ടുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് എന്നാണ് P. Chidambaram അടക്കം ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.